والصلاة والسلام عليك يا سيدي يا رسول الله صلى الله عليه وسلم. والصلاة والسلام عليك يا سيدي يا حبيب الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدي يا خير خلق الله صلى الله عليه وسلم. خذ بيدي قلت حيلتي يديك منه بل العلا بكماله كشف الضجى بجماله حسنت جميع خصاله صلوا عليه وآله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد. يا أكرم الثقلين يا كنز البراء جدلي بجودك أرضني برضاك. يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بهماك. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا ذي الخلق كلهم. أرحم الراحم يا الملك الجبار يا الله ولد محطم قطع فوطر رجب نند حبيب محمد رسول الله صلى الله عليه وسلم تنقل بيرين نظم بيرين സാധാരണ സ്വലാത്ത് മജ്ലിസിൽ മിസ്കീൻമാരായ ഞങ്ങൾ ഇവിടെ ഒത്തുകൂടി കബൂലാക്കി തരണം റഹ്മാനെ. ധാരാളം സാധാത്തുക്കൾ, ഉലമാവ്, സംഘാടകർ, നേതാക്കൾ, ഒരുപാട് പ്രിയപ്പെട്ടവർ ഈ മഹത്തായ മജ്ലിസിൽ ഇവിടെ കൂടിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ മജ്ലിസുമായി സഹകരിച്ച് പ്രത്യേക മജ്ലിസിൽ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കും സകല മുഹബ്ബുകൾക്കും പറയപ്പെട്ടവർക്കും ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ മാപ്പാക്കി തരണം റഹ്മാനെ. മാരകമായ ക്യാൻസർ പിടിപെട്ട നൂറുകണക്കിന് ആളുകൾ ഈ മജ്ലിസിലുണ്ട്. മലദ്വാരത്തിന് ക്യാൻസർ പിടിപെട്ടവരുണ്ട്. ശ്വാസകോശത്തിൽ ക്യാൻസർ പിടിപെട്ടവർ, സ്തനത്തിൽ ക്യാൻസർ പിടിപെട്ട സഹോദരിമാർക്ക് ആഫിയത്ത് കിട്ടാൻ ഇവിടെ ഉദ്ദേശിച്ചു വന്നവരുണ്ട്. ഒരുപാട് ആളുകൾ വിവിധ തരം ബ്രെയിൻ ട്യൂമർ വരെ പിടിപെട്ടിട്ട് കഷ്ടപ്പാടിലുണ്ട്. മർക്കസിൽ പഠിക്കുന്നവരും കണ്ണീരിലുള്ള വയറ്റിൽ ക്യാൻസറായിട്ട് വലിയ പ്രയാസത്തോടെ കഴിയുന്നുണ്ട്. അർഹമുറാഹിമായ മരിക്കുൽഷബാറായ അള്ളാഹ് ആര് ഏത് ക്യാൻസറടക്കം രോഗത്താൽ പ്രയാസപ്പെടുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ടോ? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഈ മജ്ലിസ് കാരണം നീ ആഫിയത്താക്കണം അള്ളാഹ്, ശിഫ നൽകണം റഹ്മാനെ, സലാമത്താക്കണം അള്ളാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം അള്ളാഹ്. ഹത്തുകളോടെ ഞങ്ങളിൽ ഒരാളെയും നീ മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിൽ ഞങ്ങളെ വഷളാക്കല്ല അള്ളാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഞങ്ങളെ അഴിപ്പാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകാ നീ ഞങ്ങളെ കൈവെടിയല്ല അള്ളാഹ്. മൗത്തായ പ്രിയപ്പെട്ടവരുണ്ട്, ഒന്നരായ ഉപ്പാത്തായ പിതാക്കൾ ഉൾപ്പെടെ ഉപ്പാപ്പമാർ ശേഖന താജ്മഹലുമാണ്. ദറജ ഉയർത്തണം അള്ളാഹ്. ഈ അടുത്ത് കഴിഞ്ഞ ബുധനാഴ്ച, ഇന്നലെ അല്ല, അതിന്റെ മിനിഞ്ഞാന്നല്ല, തൊട്ടുമുമ്പുള്ള ബുധനാഴ്ചയും ഏർവാടി മുത്തുപ്പേട്ട നാഗിന് സിയാറത്ത് കഴിഞ്ഞും മടങ്ങുന്ന വഴിയിൽ മൈസൂരിൽ വെച്ച് വാഹനാപകടം സംഭവിച്ചിട്ട് മംഗലാപുരത്തെ ദേൽഗട്ടയിലെ 9 പേർ തൽക്ഷണം മരണമടഞ്ഞു. അള്ളാഹുവേ അവർണ സന്തോഷത്തിലാക്കണം അള്ളാഹ്. ആ നിലക്ക് ആര് ഞങ്ങളിൽ നിന്ന്, നമ്മുടെ സേദിയുടെ പിതാവ് മരിച്ചിന്ന് 18 ദിവസമായി, ഒരുപാട് ആളുകളുണ്ട്, അവർണ സന്തോഷത്തിലാക്കണം അള്ളാഹ്. അവിടെ പരിക്ക് പറ്റിയവർക്ക് ആഫിയത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളെയും സകല മുഹബ്ബുകളെയും റഹ്മത്തുല്ലാഹി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ നിന്ന് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അള്ളാഹ്. പൊന്നിരായ സാധാതുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, സംഘടനാ നേതാക്കൾ, എന്റെ കല്ലന്റെ കൃഷ്ണങ്ങളായ മുത്താലിമുകൾ, ചെറുപ്പക്കാർ, മാന്യ സഹോദര സഹോദരിമാർ,
വളരെയധികം മഹത്വമുള്ള ഒരു സമയത്താണ് നമ്മുടെ ഈ ഒരുമിച്ചുകൂടെ ഒന്നിരായ എന്റെ ചെറിയ കുട്ടിക്കാലം മുതൽ തന്നെ എന്റെ എല്ലാ വിഷയങ്ങളിലും ഒരുപോലെ എനിക്ക് സാന്ത്വനമായിട്ട് നിന്ന എന്റെ എല്ലാമായ ബഹുമാനപ്പെട്ട ആറ്റൂർ ഉസ്താദ് അലിബാഖർ ഉസ്താദ്, കല്യാണത്തിന്റെ ദിവസം പോലും കൂടെ നിന്ന് ജാമിയ അനുസരണത്തിന്റെ രണ്ടത്താണിയിലെ പ്രിൻസിപ്പളും കൂടിയാണ്, വലിയ സ്ഥാനത്തുണ്ടായിട്ടും നമ്മുടെ കൂടെ തൊഴലാൻ പതിവ് ചെല്ലാൻ കൂടെ നടന്ന എല്ലാ വിഷയത്തിലും സന്തോഷവേളകളിലും ദുഃഖങ്ങളിലുമൊക്കെ എന്നും ശാന്തനുമായിട്ടുണ്ടായിരുന്ന ബഹുമാനപ്പെട്ടവർ ഇന്ന് ഈ മജ്ലിസിൽ വന്ന് മണിക്കൂറുകളോളം സംസാരിച്ചു. അതുപോലെ പ്രിയപ്പെട്ട നമ്മുടെ ഹബീബ് മുഹമ്മദ് റഫീഖ് സയ്യിദ് ഇദേലമ്പാടി വളരെ സന്തോഷത്തോടെ ഇവിടെ വന്നു അമ്മ ഉപദേശിച്ചു. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അവരെ കുടുംബത്തിൽ അള്ളാഹു സന്തോഷവും സലാമത്തും നൽകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും സ്വാധീനങ്ങളെ കൊണ്ട് അള്ളാഹു ഇസ്സത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അതുപോലെ ഷെയ്ഖുന അബ്ബാസ് ഉസ്താദ് സമസ്ത കേന്ദ്ര മുശാവറകളും കൂടിയാണ് ഒരുപാട് സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അതുപോലെ നമ്മുടെ തങ്ങൾ മറ്റു തങ്ങന്മാര് അതുപോലെ കരിവള്ളൂരടക്കമുള്ള ഒരുപാട് നേതാക്കൾ എല്ലാവരും ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല. നമ്മുടെ ഹാജിയമാര് ഉമറാക്കൾ എല്ലാവരും ഈ മജ്ലിസിലുണ്ട്. എല്ലാവർക്കും അള്ളാഹു പരിശുദ്ധ റജബിന്റെ പൂരിശ കൊണ്ട് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ഇന്ന് ഈ മഹത്തായ മജ്ലിസിൽ എന്തുകൊണ്ടാണ് ഞാനിത് പ്രസംഗിക്കൂല, വളരെ പെട്ടെന്ന് ഇൻഷാല്ലാ 10 മണിയാകുമ്പോഴേക്ക് തീർക്കണം. കുറഞ്ഞ സമയം വൈകിയാണ്, ഇനിയുള്ള സ്വലാത്തുകൾ 10 മണിയാകുമ്പോൾ കൃത്യമായിട്ട് തന്നെ ഇൻഷാല്ലാ പൂർത്തിയാകും. ഇന്നൊരു അരമണിക്കൂർ വൈകിയാലും ഈ മഹത്തായ മജ്ലിസിൽ എന്തുകൊണ്ട് കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്നും എന്തുകൊണ്ട് ഒന്ന് ശരിക്കാൻ പോലും സ്ഥലമില്ലാത്ത രൂപത്തിൽ ഇവിടേക്ക് ജനങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ഞെരുങ്ങി ഇവിടെ എത്തിപ്പെടുന്നത് എന്തെന്ന് ചിന്തിച്ചാൽ ആയിരക്കണക്കിന് സംഭവങ്ങൾ ഇവിടെ പറഞ്ഞതറിഞ്ഞ് നിങ്ങളൊക്കെ അനുഭവത്തിലൂടെ സാക്ഷികളാണ്. ഇന്നും ഇന്നലെയുമായിട്ടുള്ള വിഷയമാണ് ഞാൻ പറയുന്നത്. ഇമ്രാൻ ബജീർ എന്ന് പറയുന്ന മഹാഭാരതകാരനായ ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ സ്വലാത്തിന് തൊട്ട് മുമ്പ് അദ്ദേഹം സൗദിയിൽ അരക്ക് താഴെ ബലമില്ലാതെ കുഴഞ്ഞ അവശനായി, ഒരടി പോലും ഒന്ന് ഇരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ നടക്കുന്നത്. അവരെ താങ്ങിയെടുത്ത് നാട്ടിലേക്കുള്ള ടിക്കറ്റ് ഓക്കെയാക്കിയിട്ട് ജിദ്ദ എയർപോർട്ടിലേക്ക് വീൽചെയറിൽ ഉന്തിക്കൊണ്ടുപോയി, ജിദ്ദയിൽ നിന്ന് ദമാമിലേക്ക് ഫ്ലൈറ്റിൽ പോയിട്ട്, കാരണം ദമാമിൽ നിന്ന് ഡയറക്ട് ഫ്ലൈറ്റ് ബജ്പയിലേക്ക് ദമാമിൽ നിന്നാണ് ഉള്ളത്, അതുകൊണ്ട് ദമാമിലെത്തി അവിടെ ബജ്പയിൽ ദമാമിൽ നിന്ന് ബജ്പയിലേക്ക് ഫ്ലൈറ്റ് കയറി ഇറങ്ങി കുടുംബക്കാർ വന്ന് വീൽചെയറിലെത്തി താങ്ങിപ്പിടിച്ച് മംഗലാപുരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പല നിരക്കുള്ള ചെക്കപ്പുകളും നടത്തി, ഡോക്ടർമാർക്ക് പിടികിട്ടിയില്ല, മരുന്ന് കൊടുത്തു, പലതും നോക്കി, അവര് വീട്ടിലേക്ക് പറഞ്ഞു. അങ്ങനെ ആ ചെറുപ്പക്കാരനെ താങ്ങിയെടുത്ത് ബായാറിൽ കൊണ്ടുവന്നു. ഈ കഴിഞ്ഞ സ്വലാത്തിന്റെ ദിവസവും അവനെ താങ്ങിയെടുത്തിട്ട് നാലാള് താങ്ങിയെടുത്താണ് നമ്മുടെ റൂമിലേക്ക് കൊണ്ടുവന്നത്. താങ്ങിയെടുത്തായിരുന്നു സ്വലാത്തിൽ സംബന്ധിച്ചിരുന്നത്. മാഷാ അല്ലാഹ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാത്രം സ്വലാത്തിന്റെ ദുആ കഴിഞ്ഞ് സ്വലാത്തിന്റെ ദുആ പൂർത്തിയായപ്പോൾ അദ്ദേഹം അവൻ എഴുന്നേറ്റ് നിന്നു നടന്നുകൊണ്ടാണ് ഈ സ്വലാത്തിൽ കഴിഞ്ഞ സ്വലാത്തിൽ വീട്ടിലേക്ക് പോയത്. ഇന്ന് സന്തോഷത്തോടെ വന്ന് പറഞ്ഞു ആ സുഹൃത്ത്, ഇമ്രാൻ എന്ന് പറയുന്ന സുഹൃത്ത് നമ്മുടെ ഈ മജ്ലിസിൽ ഇവിടെ സംബന്ധിച്ചിട്ടുണ്ട്. അതുപോലെ മുഹമ്മദ് ഫൈസൽ ശ്രീതാങ്കോളി നേരത്തെ പറഞ്ഞ ഹാർട്ട് ബ്ലോക്ക് ലെൻസ് ബ്ലോക്കായിട്ട് 4 മാസം കിടപ്പിലായിരുന്നു. കോട്ടയത്ത് കോഴിക്കോടുമൊക്കെ ഓപ്പറേഷൻ പറഞ്ഞിട്ട് ഓപ്പറേഷനില്ലാതെ അള്ളാഹുറബ്ബുള്ളത്ത് മജ്ലിസ് കൊണ്ട് സുഖപ്പെടുത്തിയ സന്തോഷം പറഞ്ഞിട്ട് ഇന്ന് മയരുവിന്റെ തൊട്ടു മുമ്പ് നെല്ലിയാടിയിലുള്ള നിസാം എന്ന് പറയുന്ന സുഹൃത്തിൽ ബ്ലഡ് ക്യാൻസർ ആയിട്ട് ഡോക്ടർമാരെ കൈവിട്ട അവസ്ഥയിൽ സ്വലാത്ത് മജ്ലിസുമായി സംബന്ധിച്ച് ഇത് 3-ാമത്തെ സ്വലാത്താണ്. റിപ്പോർട്ട് നൽകാൻ വേണ്ടി 2-ാമത് ചെക്കപ്പ് നടത്തിയപ്പോൾ ഈ ശരീരത്തിൽ ക്യാൻസറിന്റെ അംശമുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ കണ്ണിന് വളരെ കാഴ്ചയുള്ള 7 വയസ്സായ ഉപ്പളകേസിലുള്ള മുഹമ്മദ് മുസ്തഫ എന്ന് പറയുന്ന കുട്ടി
ഇന്ന് വന്നിട്ട് ജുമാന്റെ ശേഷം പറഞ്ഞു പൂർണ്ണമായിട്ട് കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടി എന്ന സന്തോഷം. അതുപോലെ ഒരുപാട് സംഭവങ്ങൾ, മുഖത്ത് ക്യാൻസറായിട്ട് സി എച്ച് മുഹമ്മദ് കുഞ്ഞി പള്ളത്തൂർ എന്ന് പറയുന്ന ശൂന്യഭാഗത്തുള്ള സുഹൃത്ത്, അദ്ദേഹത്തിന്റെ മുഖത്ത് ഗുരുവെന്ന് ക്യാൻസർ ആണെന്ന് റിപ്പോർട്ട് കിട്ടിയിട്ട് മജ്ലിസുമായി ബന്ധപ്പെട്ടിട്ട് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശ്രദ്ധ കൊണ്ട് ക്യാൻസറിന്റെ അംശം ശരീരത്തിലില്ല എന്ന റിപ്പോർട്ടുമായിട്ട് അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു മുസ്ലിയാർ ഇന്ന് മാരുവിന്റെ ശേഷം വന്ന് അവരുടെ പൂർണ്ണ അഡ്രസ്സും ഫോൺ നമ്പറും തന്നിട്ടുണ്ട്. ഇതുപോലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിഷയങ്ങൾ ഈ മഹത്തായ മജ്ലിസിൽ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാത്രം പൂർണ്ണമായ ആഫിയത്ത് കിട്ടിയ ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ ജീവിതത്തിൽ പച്ചയായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ ബായാർ എന്ന് പറയുന്ന നാടിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഗൾഫ് നാട്ടിൽ നിന്നുൾപ്പെടെ മജ്ലിസിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അർഹമുർ റഹീമായ അല്ലാഹ് ഞങ്ങൾ ഇൽമില്ലാത്തവരാണ്, അമൽ കുറഞ്ഞവരാണ്, തഖ്വ കുറഞ്ഞവരാണ്, ഈമാൻ കുറഞ്ഞവരാണ്, വറായ കുറഞ്ഞവരാണ്. ഞങ്ങൾക്ക് ഒന്നിനും ഒരു അർഹതയുമില്ല. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ വലിയ ശറഫാണ് നൽകിയത്. വഅല്ലമക മാലം തദും ഫഅലം വകാന ഫദലുല്ലാഹി അലൈക അദീമാ. ആ പുണ്യരായ തങ്ങളുടെ ശറഫ് കൊണ്ട് ഞങ്ങളെ ദുനിയാവും ആഖിറവും സലാമത്താക്കി തരണമല്ല, ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്തിലാക്കി തരണമല്ല. എന്തെങ്കിലും അബദ്ധങ്ങൾ പോരായ്മകൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പവിത്ര മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കണമല്ല. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പരിശുദ്ധ ഖുർആൻ അല്ലേ. ആ വിശുദ്ധ ഖുർആൻ ഇറങ്ങി ഒരു മാസത്തിൽ എന്നുള്ളത് കൊണ്ട് ആ മാസത്തിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ മഹത്വവത്കരിച്ച് പുണ്യപ്പെടുത്തി. ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയത് ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതീർണമായ റമളാനിൽ എന്നുള്ളത് കൊണ്ട് റമളാനിക്ക് മഹത്വം കിട്ടി. എങ്കിൽ ആ തങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട മുഅ്ജിസത്തുകളിൽപ്പെട്ട ഒന്നാണ് ഇസ്റാ മിഅ്റാജ്. അത് സംഭവിച്ചത് പവിത്രമായിരിക്കുന്ന റജബ് മാസത്തിലാണ്. ഹിജ്റയുടെ ഒരു വർഷം മുമ്പ് റജബ് 27 തിങ്കളാഴ്ചയിലാണ് ഹബീബ് തങ്ങൾക്ക് മിഅ്റാജ് സംഭവിച്ചത്. അപ്പോൾ ഈ ബർക്കത്താക്കപ്പെട്ട മിഅ്റാജിന്റെ ആ പവിത്ര മാസം ആകുന്ന റജബും ബഹുമാനമില്ലാതെ ഉണ്ടാകില്ല. പല ആളുകളും റജബിനെ കുറവാക്കിയിട്ട് മിഅ്റാജിനെ കുറവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ പറഞ്ഞ ഒരു ഹദീസും, മിഅ്റാജിന്റെ രാത്രി തങ്ങൾ എന്റെ വിരിപ്പിൽ നിന്ന് എങ്ങോട്ടും പോയിട്ടില്ല എന്നത് പൊക്കിപ്പിടിച്ചിട്ട്. സത്യത്തിൽ ഇസ്ലാമികമായി അജ്ഞതയുള്ളത് കൊണ്ടാണ് അത്തരം ആശയങ്ങൾ അവർ പ്രചരിപ്പിക്കുന്നത്. ഹബീബ് തങ്ങൾക്ക് അവിടുത്തെ ശരീരം കൊണ്ട് നടന്ന 33 ആത്മീയ മിഅ്റാജുകൾ തങ്ങൾക്കുണ്ടെന്ന് റൂഹുൽ ബയാനിൽ മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 33 ആത്മീയ മിഅ്റാജും ഒരു ശാരീരിക മിഅ്റാജും തങ്ങൾക്ക് സംഭവിച്ചു. അത് ഹിജ്റയുടെ ഒരു വർഷം മുമ്പാണ്. യഥാർത്ഥത്തിൽ ആയിഷ ബീവിയും തങ്ങളും കൂടുന്നത് മദീനയിൽ വെച്ച് ഹിജ്റയ്ക്ക് ശേഷമാണ്. അപ്പോൾ അതൊരു ആത്മീയ മിഅ്റാജിനെ സംഭവിച്ചായിരിക്കും ആയിഷ ബീവി അങ്ങനെ പറഞ്ഞത് എന്നതിരിക്കാനേ ഉള്ളൂ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ വളരെയധികം ബഹുമാനമുള്ള ഇസ്റാ മിഅ്റാജ് സംഭവിച്ചു. അത് മക്കയിൽ ഉമ്മു ഹാനി ബീവിയുടെ വീട്ടിലുള്ള സമയത്ത് മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു ശാസ്ത്രക്രിയ നടത്തി. ചരിത്രമാണ് ഞാൻ പറയുന്നില്ല. ഹറമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് അന്നത്തെ കാലത്ത് 40 യാത്ര ചെയ്യണം. അങ്ങനെയുള്ള വഴി ദൂരത്തേക്കാണ് ഒരു രാത്രിയിലെ എണ്ണപ്പെട്ട ചില ചുരുങ്ങിയ മണിക്കൂറുകൾ കൊണ്ട് ദീർഘദൂര യാത്ര നടത്തി. 7 കയറി, അതിനപ്പുറം കയറി. റഖവി ഉസ്താദ് പറഞ്ഞു, അറ്റൂർ ഉസ്താദ് പറഞ്ഞതുപോലെ ഹദ്റത്തുൽ ഖുദ്സിലെത്തി. മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മാറി നിന്നു. വന്നാൽ പ്രയാസമുണ്ടെന്ന് പറഞ്ഞു. തങ്ങൾ മനപ്രയാസത്തോടെ മുന്നോട്ട് ഗമിച്ചു. എത്തിയിട്ട് അല്ലാഹുവിന്റെ അജായിബ് കണ്ട തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലാവാത്തു തയ്യിബാത്തു ലില്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രത്യുത്തരം നൽകി, അസ്സലാമു അലൈക അയ്യുഹ നബി. തങ്ങൾ പറഞ്ഞു, പോരാ അല്ലാഹ്, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. നമ്മളൊക്കെ ഉൾപ്പെടുത്തി.
അങ്ങനെയുള്ള ആ അസഹിയത്താണ് നമ്മുടെ നിസ്കാരത്തിൽ നമ്മൾ നിർവഹിക്കുന്നത്. അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത് മുഅ്മിനിന്റെ മേറാജാണ് അഞ്ചു വക്ത് നിസ്കാരം. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, അഞ്ചു വക്ത് നിസ്കാരം ഫറളാക്കിയ നമുക്ക് കിട്ടിയ പവിത്രമായ മേറാജ് സംഭവിച്ചതിനെ സംബന്ധിച്ചാണ് സൂറത്തുൽ ഇസ്റാഇന്റെ തുടക്കത്തിൽ അല്ലാഹു പറഞ്ഞത്, സുബ്ഹാനല്ലദി അസ്റ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബറകനാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവ സമീഉൽ ബസീർ. ഇമാം റാസി തങ്ങൾ ചോദിക്കുകയാണ്, ഇവിടെ ഇതിനാത്മീയ സ്വപ്ന മേറാജായിട്ട് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് അള്ളാഹുവിന്റെ ബോധ്യപ്പെടുത്തൽ തന്നെ സുബ്ഹാന ഒരു അത്ഭുത വാർത്തയായിട്ടാണ് അള്ളാഹു ഇതിനെ പരിചയപ്പെടുത്തുന്നത്. മാത്രമല്ല റാസിമാം തുടർന്ന് പറയാണ്, ബിഅബ്ദിഹി എന്ന് പറയുന്ന സ്ഥലത്ത് റൂഹും ജസദും ശരീരവും ആത്മാവും കൂടിയതിനെ അബ്ദ് എന്ന പദം പ്രയോഗിക്കൂ എന്നും അവർ സാക്ഷ്യപ്പെടുത്തിയിട്ട്. അള്ളാഹുവിന്റെ ഹബീബിന്റെ ശരീരം കൊണ്ട് തന്നെ സംഭവിച്ച വ്യക്തമായ മേറാജാണെന്ന് മഹാന്മാര് നമ്മോട് പറയുമ്പോൾ, പ്രിയമുള്ള സഹോദരന്മാരെ, അള്ളാഹുന്റെ ഹബീബ് ഇതൊക്കെ കഴിഞ്ഞ് മണിക്കൂറുകൾ കൊണ്ട് ഹറമിൽ മക്കയിൽ തിരിച്ചെത്തിയിട്ട് പിറ്റേ ദിവസം ശത്രുക്കളോട് കുറേശികളോട് വിഷയം പറയുമ്പോൾ അവര് പുച്ഛിച്ചു, നിസാരപ്പെടുത്തി, കളിയാക്കി. എന്നിട്ട് സിദ്ദീഖ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഓ അബൂബക്കറെ, നിന്റെ സ്നേഹിതൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, ഇന്നലെ രാത്രി പോയിട്ട് ഏഴാകാശവും അപ്പുറം കണ്ടു, അള്ളാഹിനെ കണ്ട് സംസാരിച്ച് ഇങ്ങനെ കിട്ടിയെന്നൊക്കെ പറയുന്നു, നീ വിശ്വസിക്കുന്നു? സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, എന്റെ ഹബീബ് അതും അതിനപ്പുറവും പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വാക്കുകളായിരിക്കും അതെന്ന് പറഞ്ഞു. അന്ന് മുതലാണ് അബൂബക്കർ തങ്ങൾ സിദ്ദീഖ് എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പൊ ശത്രുക്കൾ നിഷേധ രൂപത്തിൽ അള്ളാഹിന്റെ ഹബീബിനെ കളിയാക്കാൻ വേണ്ടി ചോദിച്ചോ, നീ എന്നാ ബൈത്തുൽ മുഖദ്ദസിൽ പോയല്ലേ, എന്നാ ബൈത്തുൽ മുഖദ്ദസിന് എത്ര തൂണുണ്ടായിരുന്നു? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ശത്രുക്കളുടെ ആ ചോദ്യം എന്റെ മനസ്സിനെ പ്രയാസപ്പെടുത്തി, കാരണം ഒരു ചെറിയ മിന്നൽ പര്യടനത്തിനിടയിൽ ബൈത്തുൽ മുഖദ്ദസിന് എത്ര തൂണുണ്ട്? ഇപ്പൊ നിങ്ങൾ ബായാറ് സ്വലാത്തിന് വന്നിക്കണോ, ഒരാൾ ചോദിക്കുന്ന ആള് വന്നിരുന്നു, എന്നാ ബായാറ് പള്ളിക്ക് എത്ര തൂണുണ്ട്? ഉള്ളില് മുകളിൽ എങ്ങനെ ഉണ്ട്? എന്തൊക്കെയാണ് അവിടുത്തെ ഹൈര എന്ന് ചോദിച്ചാൽ ആരും അത് ശ്രദ്ധിക്കൂല, കാരണം ഇപ്പൊ അങ്ങനെ ആരും അന്വേഷിക്കാൻ ഒപ്പില്ലല്ലോ എന്ന് പറയുമ്പോൾ ശത്രുക്കൾ പരിഹരിച്ചുകൊണ്ട് കളിയാക്കാൻ വേണ്ടി ചോദിച്ചതാണ്. ഹബീബ് തങ്ങൾ പറയാണ്, എന്റെ മനസ്സിനല്പം പ്രയാസം വന്നെങ്കിലും അല്ലാഹു റബ്ബുന്റെ അടുത്ത് അത് ആ മറ നീക്കിയിട്ട് ബൈത്തുൽ മുഖദ്ദസ് എന്നിലേക്ക് കാണിച്ചു തന്നു. ഞാൻ ബൈത്തുൽ മുഖദ്ദസിൽ നോക്കിയിട്ട് പറഞ്ഞു, ബൈത്തുൽ മുഖദ്ദസിൽ ഇത്ര തൂണുകളുണ്ട്, ഇത്ര വാതിലുകളുണ്ട്, ഇത്ര ജനാലുകളുണ്ട്, ഓരോന്നോരോന്നോരോന്ന് കറക്റ്റായി കറക്റ്റായി ഹബീബ് മുഹമ്മദ് റസൂലുള്ള ശത്രുക്കൾക്ക് പറഞ്ഞു കൊടുത്തപ്പോ ഒരു പറഞ്ഞു, എന്നാ ഷാമിലൂടെ ഷാമിലേക്കുള്ള കച്ചവട സംഘ വഴി പോയിട്ടുണ്ടല്ലോ, അവരെ കുറിച്ച് നീ എന്ത് പറയുന്നു? ഹബീബ് തങ്ങൾ പറഞ്ഞു, അവരിൽ റൗഹ എന്ന് പറയുന്ന സ്ഥലത്ത്, ഷാമിലേക്കുള്ള വഴിയിൽ റൗഹ എന്ന് പറയുന്ന സ്ഥലത്ത് അവരുടെ ഒരു ഒട്ടകത്തിനെ കാണാത്തത് കാരണം അവര് തെരഞ്ഞു നടക്കുമ്പോൾ അവരെ സാമഗ്രികളൊക്കെ അവിടെ അവർ വെച്ചിരുന്നു. എനിക്ക് ദാഹിച്ച സമയത്ത് അവരുടെ പൂജയിൽ നിന്ന് വെള്ളമെടുത്ത് ഞാൻ കുടിച്ചിട്ടുണ്ട്. വെള്ളം കാണാതായ വിഷയം അവർ ഇരുന്ന് ചോദിച്ചു നോക്കി. രണ്ടാമതൊരു സംഘം ഭീമർ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. എന്നെ കണ്ടപ്പോൾ അവരൊട്ടകം പേടിച്ച് ഓടി, ഓടിയത് കാരണം മുകളിലുള്ള ഒരാൾ താഴേക്ക് വീണു, അയാളെ കൈയൊടിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വരുമ്പോ ചോദിച്ചു നോക്കി. മൂന്നാമതൊരാള് മക്കക്കടുത്ത്, ഒരു സംഘം മക്കക്കടുത്ത് തന്നെയും എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവരിൽ തവിട്ടു നിറമുള്ള ഒരു ഒട്ടകം മുമ്പിലുണ്ട്, അതിന്റെ മുകളിൽ രണ്ട് ചാക്കുകളുണ്ട്. അവർ ഇന്ന സമയത്തെത്തും. ഓരോന്നോരോന്നോരോന്ന് കറക്റ്റായി കറക്റ്റായി ഹബീബ് മുഹമ്മദ് റസൂലുള്ളാ ശത്രുക്കളെ മുമ്പിൽ പറഞ്ഞു കൊടുത്തപ്പോ ശത്രുക്കൾ പറഞ്ഞു, ഇത് മുഴുവൻ സിഹറാണ് എന്ന് പറഞ്ഞു അവര് കളിയാക്കാനും പുച്ഛിക്കാനും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയമുള്ള സഹോദരന്മാര്, സ്വപ്നമാണെങ്കിൽ തന്നെ ഒരു സ്വപ്നം ഒരു തർക്ക വിഷയമായിട്ട് മാറൂല. ഒരാൾ പറയാണ്, ഞാൻ വലിയ നിലച്ച് ആകാശത്തുകൂടെ ആനന്ദ പുറത്തുകൂടെ പറക്കുന്നതെന്നൊരു സ്വപ്നം കണ്ടെന്ന് ഒരാൾ നാളെ പിറ്റെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ പറയോ, നീ അങ്ങനൊന്നും സ്വപ്നം കാണില്ല എന്ന് പറയോ? അപ്പൊ തർക്ക വിഷയം സ്വപ്നത്തിൽ ഉണ്ടാകൂല. ഇങ്ങനെ ഒരുപാട് മാനദണ്ഡങ്ങൾ ഇമാമിയങ്ങൾ ഇത് തങ്ങളുടെ ശരീരം കൊണ്ട് തന്നെ സംഭവിച്ച മേധാജാണെന്ന് കാഴ്ചപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ പവിത്ര നിസ്കാരം നമുക്ക് നൽകി കിട്ടിയ വിശുദ്ധമായിരിക്കുന്ന നിസ്കാരത്തിന്റെ വാർഷികമാണ് ഓരോ റജബ് മാസത്തിലും മുഅ്മിനീങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട്
ഇനി വരാൻ പോകുന്ന സമയത്ത് റജബിൽ നമ്മൾ ഇതുപോലെ ആഫിയത്തിൽ ഉണ്ടാകുമോ ഉണ്ടാകൂല്ലേ എന്നൊന്നും പറയാൻ പറ്റൂല. നമ്മളോട് കൂടെയുള്ള മിന്നാന്ന് ചിത്താരി ഉസ്താദിനെ ആദരിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു ചെറുപുഴയിൽ വെച്ച്. ഞാൻ മലപ്പുറത്ത് വരുന്ന സമയത്ത് അവിടെ എത്തിയപ്പോ എന്നെ ചായ കുടിക്കാൻ വേണ്ടി ഒരു പുരയിലേക്ക് കൊണ്ടുപോയി. കൊണ്ടുപോയ ആ വീട്ടിലേക്ക് ചെന്ന ഉടനെ തന്നെ നമ്മൾ അബ്ബാസ് ഉസ്താദിന്റെ ഭുയാപ്പിള എന്നോട് പരിചയപ്പെടുത്തി. അവരെ മഹല്ല് ജമാഅത്തിൽപ്പെട്ട ആളാണ് ഈ ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരന് മലദ്വാരത്തിന് ക്യാൻസർ പിടിപെട്ട് തിരുവനന്തപുരം RCC ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിൽക്കുകയാണ്. തങ്ങളെ കണ്ട് വെള്ളം അനുസരിച്ചിട്ട് വേണം പോകാനെന്ന് പറഞ്ഞ് കാത്തു നിന്നതാണ് എന്ന് പറഞ്ഞ സങ്കടത്തിൽ ഇപ്പോൾ അവർ അവരുണ്ടാവും. അവരെ ബന്ധപ്പെട്ട ആളുകളിൽ മജ്ലിസിൽ ആഫിയത്തിന് കൂടിയിട്ടുണ്ട്. അല്ലാഹുവേ ആഫിയത്ത് നൽകണം റഹ്മാനെ. കഴിഞ്ഞ ആഴ്ച വെല്ലുവിളി ആറന്മുള എന്ന് പറയുന്ന സ്ഥലത്ത് ഞാനും ആറ്റുപുറ ഉസ്താദും കൂടെ ഉള്ള പരിപാടിയും അവിടെയും ബാബുട്ടി ഉസ്താദ് അടക്കം സമസ്ത കേന്ദ്രം ഉഷാവറംഗമായ ബാബുട്ടി ഉസ്താദ് അടക്കം ഉള്ള മഹാന്മാർ ഉണ്ടായിരുന്നു. ഒരു വീട്ടിൽ കയറിയപ്പോ അവിടെയും മലദ്വാരത്തിന് ക്യാൻസർ പിടിപെട്ട ഒരാളെ സംബന്ധിച്ച് വളരെ പ്രയാസത്തോടെ ദ്വാരക്കാർ മജ്ലിസിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാഹുവേ ആഫിയത്ത് നൽകണം റഹ്മാനെ. അതുകൊണ്ട് നമ്മുടെ അടുത്ത അവസ്ഥ നമ്മൾ ഉണ്ടാവും. കണ്ടില്ലേ കഴിഞ്ഞ പ്രാവശ്യം നമ്മോടുകൂടെ വിഭാഗത്തുകളിലും മറ്റ് എല്ലാ വിഷയങ്ങളിലും സന്തോഷത്തോടെ ഉണ്ടായിരുന്ന ഒരു കുടുംബമാണല്ലോ മൈസൂരിൽ വെച്ച് അപകടത്തിൽപ്പെട്ടിട്ട് 9 ജീവനാണ് പൊരിഞ്ഞത്. ആ പൊരിഞ്ഞ മയ്യത്തുകളുടെ മക്കൾക്ക് അവരെ ഐസിയുവിലുണ്ട്. ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു. ഇന്നലെ നമ്മൾ അബൂബക്കർ സഹദിയുടെ കാക്ക വന്നിട്ട് ഭാര്യയുടെ പിതാവ് വന്നിട്ട് വിവരം പറഞ്ഞിരുന്നു. ബോധമില്ലായിരുന്നു. ഹബീബടങ്ങളുടെ പേരിൽ 25 യാസീൻ ഓതാൻ പറഞ്ഞിരുന്നു. മരുവിന്റെ ശേഷം അവര് ചെറിയ നിലയ്ക്ക് ബോധം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ഐസിയുവിൽ കിടക്കുന്ന കുട്ടികൾക്ക് അറിയില്ല, ഉമ്മ മരണപ്പെട്ടത് അറിയിച്ചിട്ടില്ല. അങ്ങനെ പ്രയാസത്തോടുള്ള അവസ്ഥയാണ് നമുക്കൊക്കെ. ലോകം മുഴുവനും അവസാനിക്കാറായിട്ടുണ്ട്. ഭൂനിവാസങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. എല്ലാ സ്വലാത്തിലും മണിക്കൂറുകളോളം നമ്മൾ വ്യക്തമായിട്ട് നല്ല നിലക്ക് സംസാരിക്കാറുണ്ട്. ഇപ്പോ ഇന്ന് പ്രസംഗത്തിലേക്ക് കടക്കാത്തതുകൊണ്ട് ആ വിഷയങ്ങളൊന്നും പറയാതെ ഇൻഷാ അല്ലാഹ് വരും കാലത്തുള്ള വരുന്ന ഈ വിലപ്പെട്ട വലിയ വലിയ മഹത്വമുള്ള ഈ റജബടക്കമുള്ള പവിത്രമാക്കപ്പെട്ട ശർഫാക്കപ്പെട്ട സമയത്ത് നല്ല നല്ല ഇബാദത്തുകൾ ചെയ്ത് ഹൈറാത്തുകൾ ചെയ്ത് തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു കൂട്ടാൻ കരഞ്ഞുറപ്പിലേക്ക് മാപ്പ് പറഞ്ഞ് ധാരാളം അബദ്ധങ്ങൾ സംഭവിച്ചവരാണ് നമ്മൾ. വരുന്ന ഷാബാൻ മാസം, വരുന്ന റമദാൻ മാസം, റജബ് 27 നോമ്പ്, റമദാൻ അതുപോലെ ഷാബാനിന്റെ ബറാത്തിന്റെ നോമ്പ്, റമദാന്റെ നോമ്പ് ഒക്കെ വലിയ പുണ്യുള്ളതാണ്. അതിലേക്ക് ഇബാദത്തിലേക്കൊക്കെ കച്ചകെട്ടി ഇറങ്ങാനൊക്കെ നമ്മൾ സന്നദ്ധരാകണം. പരിശുദ്ധമായ സുന്നത്തു ജമാഅത്താകുന്ന സത്യപ്രസ്ഥാനം അഹ്ലു സുന്നത്തു വൽ ജമാഅ ആ സുന്നി പ്രസ്ഥാനത്തിൽ അടിയുറച്ചു നിൽക്കണം. ഇനി വരുന്ന സമയത്ത് ഖുർആൻ ക്ലാസ്, ഹദീസ് ക്ലാസ് എന്ന പേരിലൊക്കെ വഹാബികൾ അത്തരം ക്ലാസുകൾ സംഘടിപ്പിച്ച് നമ്മുടെ സർഫാക്കപ്പെട്ട റമദാനിന്റെ മഹത്വമാക്കപ്പെട്ട ദിന രാത്രികളെ അവരെ ക്ലാസിലേക്ക് ക്ഷണിച്ച് നമ്മുടെ ആഗ്രഹം നഷ്ടപ്പെടുത്താൻ വേണ്ടി ക്ഷണിച്ചു വരുത്തിയാൽ ക്ഷണിച്ചാൽ അത്തരം വിഷയങ്ങളിലൊന്നും സഹകരിച്ചു കൊടുക്കരുത്. അതിലേക്കൊന്നും പോകാതെ അഹ്ലു സുന്നത്തു വൽ ജമാഅത്ത് മാത്രമാണ് സത്യം, അത് മാത്രമാണ് ഹഖ്, അത് മാത്രമാണ് സ്വർഗീയ പ്രസ്ഥാനം എന്ന് മനസ്സിലാക്കി സുന്നത്ത് ജമാഅത്തിന്റെ ഹദുമത്തിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായിട്ട് ജീവിക്കാൻ കള്ളം പറയാതെ, അഴിബത്ത് പറയാതെ, ഫിത്തനുണ്ടാക്കാതെ, ഫസാദുണ്ടാക്കാതെ, ആലിമീങ്ങളെ തീർത്ത പറയാതെ, തങ്ങന്മാരെ ബഹുമാനം കുറക്കാതെ, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ, വർഗീയ തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ അകപ്പെടാതെ, മുസ്ലിം ഉമ്മമാർ പരിഷ്കാരത്തിന്റെ പിറകിലോടാതെ, ബോഡി ഷേപ്പ് പർദ്ദവും അതുപോലെ മൈലാഞ്ചിന്റെ മൊബൈലിന്റെ ദുരുപയോഗവും ഇന്റർനെറ്റിന്റെ ദുരുപയോഗവും അത് മുഴുവനും സ്റ്റോപ്പ് ചെയ്ത് ചെറുപ്പക്കാരോട് പറയാണ് ഹാൻസ്, അതുപോലെ കഞ്ചാവ്, അതുപോലെ പന്തരാഗ്, അതുപോലെ ലഹരി, അത്തരത്തിലുള്ള ദൂരനിവാസത്തിലും പരിചയമായിട്ടുള്ള അങ്ങനെയുള്ള ഒരബദ്ധത്തിലും പെടാതെ ഈമാനോടെ ജീവിക്കാനൊക്കെ ഈ മജ്ലിസിൽ പ്രതിജ്ഞ ചെയ്യണമേ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിയിട്ട് ഇൻഷാ അല്ലാഹ് വരുന്ന സമയം 9, 10, 11 മുഹിമ്മാത്തിന്റെ നമ്മളൊക്കെ ആത്മീയ നേതാവ് സയ്യിദ് ബാഹിറുൽ അഹദൻ തങ്ങളുടെ 8th ഉറൂസ് മുബാറക് മുഹിമ്മാത്തിൽ വെച്ച് നടക്കുകയാണ്. അവിടുത്തെ മുഹിമ്മാത്ത് സന്നദ്ധദാന സമ്മേളനം കൂടെ 9, 10, 11 തീയതികളിൽ മുഹിമ്മാത്ത് നഗറിൽ നടക്കുമ്പോൾ ആ മഹത്തായ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ വിഷയങ്ങളോടും നമ്മുടെയൊക്കെ സഹകരണം വേണം. നാം അതിൽ സന്നിഹിതരാകണം. അള്ളാഹു ഇസ്സത്തിൽ വിജയിപ്പിക്കുമാറാകട്ടെ. തങ്ങളെ കൊണ്ട് അള്ളാഹു ദുനിയാവും ആഖിറവും ഞങ്ങൾക്ക് സലാമത്താക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് സ്വലാത്തിലേക്ക് കടക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു കാര്യം കൂടി പറയണം, നമ്മൾ സ്വലാത്ത് ചൊല്ലിയിട്ട് അവസാനം എഴുന്നേറ്റ് നിന്നിട്ട് സ്വലാത്ത് ചൊല്ലി ദുആക്ക് വേണ്ടി ദുആന്റെ ദോഷമുണ്ട്. അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ മുമ്പിലേക്ക് ഇങ്ങോട്ട് തള്ളി വന്നാൽ ഇവിടെ മുന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് പ്രയാസമാവും. അപ്പോൾ വല്ലാതെ തള്ളനില്ലാതെ എല്ലാവരും ശ്രദ്ധിക്കണം. പിരിഞ്ഞു പോകുന്ന സമയത്ത് ആയിരക്കണക്കിന് വാഹനങ്ങളാണ്,
പദവും മുതൽ ഇങ്ങോട്ട് റോഡിന്റെ ഇരു സൈഡിലും ഇവിടെ കയറ്റി പോകും. അതാ പാർക്ക് ചെയ്തിട്ടുള്ളത്. എല്ലാവരും കുറച്ചൊന്ന് സബർ ചെയ്ത്, ഇത്രയും ഞങ്ങളെല്ലാവരും ഇവിടെ ഹയർ ഉദ്ദേശം എന്താണ്, ചെറുദ്ദേശം ആരും വന്നിട്ടില്ല. അപ്പൊ എല്ലാവരും കുറച്ചൊന്ന് സബർ ചെയ്ത് നല്ല നിലയ്ക്ക് വളണ്ടിയർമാരോടൊക്കെ പൂർണ്ണമായി സഹകരിച്ച് സ്വയം നിയന്ത്രിച്ചുകൊണ്ട് പോകണമെന്ന്, പിരിഞ്ഞു പോകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ദൂരകാരണവശാലും ആണും പെണ്ണും ഇടകരുതുന്ന വിഷയം ഒരിക്കലും നമ്മൾ സമ്മതിക്കൂല, അത് അനുവദിക്കൂല. അങ്ങനെ ഹറാമായ നിലക്കുള്ള ചിന്തയോടെയോ പ്രവർത്തനത്തിനോ വേണ്ടി ഒരു ആണും പെണ്ണും ഇങ്ങോട്ട് വരാത്തിന്റെ ദിവസം വരേണ്ടതില്ല എന്നും കൂടെ ഓർമ്മപ്പെടുത്തി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹിൽ അസീം. استغفر الله العظيم. 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 استغفر الله العظيم.
أستغفر الله العظيم 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 جددوا إيمانكم ونفروا قلوبكم بقول لا إله لا إله إلا الله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله 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 إلا الله إلا الله لا إله 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 إلا الله إلا
الله لا إله إلا الله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم يا حي يا قيوم يا حي يا يا حي يا قيوم 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 برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد و
وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. اللهم صل على محمد يا رب صل عليه وسلم. اللهم يا رب صل عليه وسلم. محمد يا رب صل عليه وسلم. صل على محمد يا رب صل عليه وسلم. اللهم صل على محمد سلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. كأين سمعت ممل لنمرنا بدوايا سعيد إلي بديارتي ഫാരിസ് ശൃംഖല കേട്ട, അതുപോലെ ഫക്രുദ്ദീൻ ഹാജി കെ സി നഗർ, നമ്മുടെ ഒക്കെ ഇവിടെ ലൈറ്റും മൈക്കും സൗണ്ടും ഒക്കെ സൗകര്യം ചെയ്തിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഷരീഫ് കന്യാണ കഴിഞ്ഞ ദിവസം നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയി. അതുപോലെ നമ്മുടെ ഈ മജ്ലിസുമായി ബന്ധപ്പെട്ടവരുടെ ഒക്കെ കുടുംബത്തിലും ബന്ധത്തിലുള്ള ഒരുപാട് ആളുകൾ ഈ അടുത്ത് മറ്റുമായി മൂത്തായിട്ടുണ്ട്. എല്ലാവരുടെയും ഖബറിന് അല്ലാഹുവെ നീ സന്തോഷത്തിലാക്കണം. റഹ്മാനെ, അവരെയും ഞങ്ങളെയും നിന്റെ സ്വാലഹ്യങ്ങളെ കൂടെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം. റഹ്മാനെ, പിരിഞ്ഞു പോകുന്ന സമയം ഇൻഷാല്ലാ അടുത്ത സ്വലാത്ത് ജൂൺ 20 ജൂൺ 20 റമദാന്റെ തൊട്ട് മുമ്പുള്ള സ്വലാത്താണ്. ജൂൺ 20 അടുത്ത സ്വലാത്ത്. മഴക്കാലമായിരിക്കും ഇൻഷാല്ലാ. വളരെ നേരത്തെ തുടങ്ങി വളരെ നേരത്തെ തന്നെ സദസ് പൂർത്തിയാകും എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാല്ലാ മറ്റ് വിഷയങ്ങളൊക്കെ അടുത്ത സ്വലാത്തിൽ അറിയിക്കും. പിരിഞ്ഞു പോകുന്ന സമയത്ത് ഒരിക്കലും വളണ്ടിയർമാർ നിയന്ത്രിച്ചാൽ തീരാത്ത ജനക്കൂട്ടമാണ്, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എല്ലാവരും സ്വയം നിയന്ത്രിച്ച് വളരെ അച്ചടക്കത്തോടെ പിരിഞ്ഞു പോകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു.
الحمد لله الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا حبيب الله الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حالتنا أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا وحبيبنا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا وحبيبنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتغلى به الحوائج وتنال به الرائب وحسن الخواتم ويطلق الأمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك أرحم الراحم آية الملك الجبار يا الله مهان الآية نعلى مذهب الإمام الشافعي رضي الله عنه أدكم الله أجمير خاجة تقلقاب أدكم الله مهان مالا أن أسمد جلوغ ملوك مؤمنين الله سميم مسكين مالا أن أعلم أبرك أن أسمد جلوغ صالحين الرسيلة حبيب محمد رسول الله صلى الله عليه وسلم تنقل أدكم مده جيد جنجل پوطر رجب لبدا قولي مجلس قبول أكترنا الرحمن يا كريم يا الله يا رحمن يا الله يا رحيم يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا أجب دعوتنا يا مجيب دعوة الداعين قبول أكترنا الرحمن നീ ഞങ്ങളെ സ്വീകരിക്കണം റബ്ബേ ഈ മുത്തബറകായ സദസ്സും ഞങ്ങളുടെ ജീവിതത്തിൽ പറഞ്ഞ മുഴുവൻ സലാത്തുകളും സലാമുകളും ഞങ്ങളുടെ നേതാവും നിന്റെ ഹബീബുമായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹനീയ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണം അല്ലാ അവിടത്തോടുള്ള ഹുബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറയ്ക്കണം റബ്ബേ അവിടത്തോടുള്ള ഇഷ്ടം ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാ അവിടെ നിന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഭാവി നീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കി തരണം റഹ്മാൻ ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി നീ സ്വീകരിക്കണമല്ലോ സാധുക്കളായ ഞങ്ങൾ മഹ്സൂമീങ്ങളായ അമ്പിയാക്കളല്ല മഹ്സൂമീങ്ങളായ ഔലിയാക്കളല്ല ജീവിതത്തിന്റെ പല രംഗത്തും ധാരാളം തെറ്റുകുറ്റങ്ങൾ പോരായ്മകൾ അബദ്ധങ്ങൾ സംഭവിച്ചവരാണ് നിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഈ മജ്ലിസ് കാരണം ഞങ്ങൾക്ക് മാപ്പാക്കി തരണം റഹ്മാൻ ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ഞങ്ങളെ ശിക്ഷിക്കല്ല അല്ലാ ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ ദോഷങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് പരീക്ഷണങ്ങൾ നൽകുന്ന അല്ലാ ഞങ്ങളെ അഴുത്തത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ജീവിതം പോലെ ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാന് യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ യാ മുതഹ്ഹിറൽ ഖുലൂബ്
يا مطهر القلوب طهر قلوبنا من الكبر والرياء والحسد والعجب والنفاق والشهوة ومن سائر سوء الخلق. اللهم نور قلوبنا بالعلم والتقوى. اللهم نور قلوبنا بالعلم والتقوى. اللهم نور قلوبنا بالعلم والتقوى. اللهم نور قلوبنا بنور معرفتك وهدايتك، ونور قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. نغرق قلب من حبيب عشقنا المركرم الله حبنا المركرم ربه من معرفة نور وند قلب الفجاش بكرم الله ذكر وند قلب حياة بكرم الله إيمان بترم ربه تقوى يتترم الرحمن نافيا علمنا ورد بترم الله ورائياتنا لبر طلم ربه حرام الله يغلى بشفر طلم رحمن حرام ما يبن بطلق جمال نسيبك الله ليس لدينا عمل يقربنا اليك بعد الايمان الا محبة انبيائك واوليائك وعلماء دينك والصالحين. അതുകൊണ്ടെങ്കിലും ഞങ്ങളെ കബൂലാക്കിയിട്ട് ഇന്ന് വരെ സംഭവിച്ച പല തെറ്റുകുറ്റങ്ങൾ ഞങ്ങളെ ബയാറുസലാത്തുമായി സ്ഥാപനങ്ങൾ നടത്തുന്ന ഞങ്ങളെ ഒരുപാട് ഉസ്താദുമാരുണ്ട് സ്ഥാപനങ്ങളുമായി സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട ഉസ്താദ് അബ്ബാസ് ഉസ്താദിന്റെ അടക്കം അതുപോലെ അത്തൂർ ഉസ്താദിന്റെ അടക്കം ഞങ്ങളോടൊക്കെ സഹകരിച്ച് സഹായിച്ച് ഗൾഫ് നാട്ടിലുൾപ്പെടെ ദ്വാരക്കാൻ ഏൽപ്പിച്ച ഞങ്ങളെ പ്രിയപ്പെട്ടവരുണ്ട് മുഖ്മിനീങ്ങൾ മുഖ്മിനാത്തുകൾ ദുആ കൊണ്ട് കടപ്പെട്ടവർ. ഇന്ന് വരെ സംഭവിച്ച പല തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കി തരണം റഹ്മാന്. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണമല്ലോ. വിഷമങ്ങൾ തീർക്കണം റഹ്മാന്. ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം. മാരകമായ ക്യാൻസർ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പിടിപെട്ടു കണ്ണൻ ക്യാൻസർ വന്ന ചെറുപ്പക്കാരൻ ഈ മജിലിസിലുണ്ട്. മൂത്രക്കോയിലിന് ക്യാൻസർ വന്നവരുണ്ട്. മലബാരത്തിൽ ക്യാൻസർ പിടിപെട്ടിട്ട് ഡോക്ടർമാരെ കൈവിട്ടിട്ട് ഇന്ന് ജുമാക്ക് തന്നെ ദൂരെ കുറകിൽ നിന്ന് ഇവിടെ എത്തിപ്പെട്ട പ്രിയപ്പെട്ട സുഹൃത്ത് ഉൾപ്പെടെ അറഹമുള്ളാഹിമായ അള്ളാഹ് ഭാര്യയ്ക്ക് സ്ഥലത്തിന് സ്ഥലത്തിന് ക്യാൻസറാണ്, വയറ്റിന് ക്യാൻസറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വെന്നീരിലുള്ള മക്കൾ പഠിക്കുന്ന കുട്ടിക്ക് വയറ്റിന് ക്യാൻസർ, ബ്ലഡ് ക്യാൻസറായ ചമ്മാട്ട മുത്താണ്ടിന്, അങ്ങനെ തുടങ്ങിയിട്ട് ആയിരക്കണക്കിന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ ക്യാൻസർ വന്നിട്ട് തങ്ങളെ അഞ്ച് പുറംഭാഗം മുറിച്ചു മാറ്റി ഇപ്പോൾ മുട്ടിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. മുട്ടിന്റെ ഭാഗം മുറിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ഇന്ന് ദൂരെ സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് വന്നതാണ്. എനിക്ക് ഓപ്പറേഷനില്ലാതെ കാലിന്റെ മുട്ടിന്റെ ഭാഗം മുറിക്കാതെ എനിക്ക് സുഖപ്പെട്ട് കിട്ടണമെന്ന് തെരഞ്ഞു പറഞ്ഞ സുഹൃത്ത് ഉൾപ്പെടെ ഏത് മാരക ക്യാൻസർ രോഗം കൊണ്ട് ആര് ഞങ്ങളോട് ദ്വാരക്കാൻ ഈ മജ്ലിസിൽ ഏൽപ്പിച്ചിട്ടുണ്ടോ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങളെ കബൂലാക്കിയിട്ട് അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് റബ്ബേ, ശിഫാഇന്റെ ഉപരി
محمد للعالمين محمد رسول الله صلى الله عليه وسلم تنقلت من طاقنا كانسر سوغة پڑتنا ملا بلد كانسر سوغة پڑتنا ملا سرية كتية بلد كانسر پندر ویسا ہے كتية كندن كانسر پدنت ویسا ہے كتية ادا شوصا غوصت تل كانسر نالپد ویسا ہے ورا شوصا غوصت تل كانسر انن نالت تل كانسر ناوين كانسر آیا ور نالم جالك لپا مائدو من شئسا مندس اوركت فرسائدی كان بي جواب ورکان بي اتوست ഇവിടെ ഉള്ളവര് പറയാണ് നാല് സ്റ്റേജ് കഴിഞ്ഞതാണ് തങ്ങളെ നാവില് ക്യാൻസർ ആണ്. വലിയ വിഷമത്തോടെ വേദന കടിച്ചിറക്കി പ്രതീക്ഷിച്ചു കൂടി ഞങ്ങളെ കണ്ടു വന്നതെന്നാണ് എന്റെ ഹബീബിനെ കണ്ടു വന്നതാണ്. വലിയ നിലക്ക് ഡോക്ടർമാര് കൈവിട്ട് കുടുംബം മുഴുവനും മരണത്തെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന ആ അവസ്ഥയിൽ വീട്ടിൽ ഖുർആൻ പാരായണം പോലും നടന്ന അവസ്ഥയിൽ ബ്രെയിൻ ട്യൂമർ സംഭവിച്ച ചെറുപ്പക്കാരൻ മജ്ലിസുമായി ബന്ധപ്പെട്ട് ഇന്ന് നേരത്തെ ജുമാഅത്ത് തന്നെ ഇവിടെയുണ്ട്. നമ്മുടെ അത്തകോടി അബ്ദുൽ ഹമീദ് വളരെ സന്തോഷത്തിൽ റാഹത്തോടെ മജ്ലിസിൽ ഇവിടെ സംബന്ധിച്ചിട്ടുണ്ട്. അങ്ങനെ നൂറുകണക്കിന് ആളുകൾക്ക് ഡോക്ടർമാര് കൈവിട്ട അവസ്ഥയിൽ ഈ മജ്ലിസിൽ നിന്റെ ഹബീബിനെ കൊണ്ട് സുഖപ്പെടുത്തിയ അല്ലാ ആര് മജ്ലിസുമായി ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച രോഗികളുണ്ടോ സകല ക്യാൻസറും സുഖപ്പെടുത്തണമല്ലോ, ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണമല്ലോ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണമല്ലോ, കൈനവീക്ക ക്യാൻസർ സുഖപ്പെടുത്തണമല്ലോ, വയറ്റിലെ ക്യാൻസർ സുഖപ്പെടുത്തണമല്ലോ, ശരീരത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും ഹബീബിനെ കൊണ്ട് കാമിലായ നിലക്ക് ആഫിയത്താക്കണമല്ലോ. ശിഫ നൽകണം റഹ്മാനേ. കാഴ്ചയില്ലാത്ത കുട്ടി ഞാൻ നേരത്തെ പറഞ്ഞ മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞ ഏഴ് വയസ്സുള്ള കുട്ടിക്ക് രണ്ട് കണ്ണന്റെയും കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടിട്ട് വളരെ കൂടുതലായി കാഴ്ച തിരിച്ചു കിട്ടിയ സന്തോഷം പറഞ്ഞു ജുമാഅത്തിന് ശേഷം എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുമായിട്ട് ഇവിടെ കൂടിയവരുണ്ട്. അർഹമുറാഹിമായ ഞാൻ നേരത്തെ കഴിഞ്ഞ മജ്ലിസുകളിൽ പറഞ്ഞിരുന്നു ഇഖ്ബാൽ ബഫുലിയെ എന്ന് പറയുന്ന രണ്ട് കണ്ണന്റെയും കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ട സുഹൃത്ത് കഴിഞ്ഞ ആഴ്ചയിലും വന്നിട്ട് പറഞ്ഞു തങ്ങളെ ഞാനാണ് ഇഖ്ബാൽ ബഫുലിയ, തങ്ങൾ എന്റെ പേര് പറയാറുണ്ട് സദസ്സുകളിൽ, എന്റെ കണ്ണിനിപ്പോ ഒരു പ്രശ്നമില്ല, പൂർണ്ണമായിട്ട് കാഴ്ച തിരിച്ചു കിട്ടിയിട്ടുണ്ടെന്ന്. ആ നിലക്ക് കാഴ്ചയില്ലാതെ വിഷമിക്കുന്നവർ ചെറിയവരും വലിയവരുമായിട്ട് ഷുഗർ കൂടി ഹൈ ഷുഗറായിട്ട് കാഴ്ചയ്ക്ക് കുറവുള്ളവരുണ്ട്. റബ്ബേ കാഴ്ച നൽകണമല്ലോ, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം റബ്ബേ, സംസാരിക്കാത്തവരെ സംസാരിപ്പിക്കണമല്ലോ. മന്ദബുദ്ധിയുള്ള എത്ര കുട്ടികളെയാണ് ഈ മജ്ലിസിലേക്ക് കൊണ്ടുവന്നത്, എത്രയാണ് നമ്മളിവിടെയുള്ള ആഴ്ചകളിൽ വിവിധ രൂപത്തിൽ തലവലുതായിട്ട് കയ്യും കാലും ഇല്ലാത്ത അവസ്ഥയിൽ പല രൂപത്തിൽ മുതിർന്നമായ ഞങ്ങളെ പ്രിയപ്പെട്ടവരുടെ മക്കളാണ് ആ നിലക്ക് പരീക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. സ്വബ്ര നൽകണമല്ലോ. ആ കുട്ടികൾക്ക് സ്വയമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള അവസ്ഥയെങ്കിലും ഹബീബിനെ കൊണ്ട് നീ നൽകണം റഹ്മാന്. അത്തരം ഒരു പരീക്ഷണത്താൽ ഞങ്ങളിൽ ഒരാളെയും പരീക്ഷിച്ചല്ലോ. സംസാരിക്കാത്ത കുട്ടികളെ സംസാരിപ്പിക്കണം റബ്ബേ, നടക്കാത്ത കുട്ടികളെ നടത്തണമല്ല, വൈകല്യം സുഖപ്പെടുത്തണമല്ല. മന്ദബുദ്ധിയുള്ള കുട്ടികളുണ്ട്, നീ സിഹത്ത് നൽകണം റഹ്മാന്. ബുദ്ധിക്ക് നീ സിഹത്ത് നൽകണം റഹ്മാന്. നീ റാഹത്തിലാക്കണം റഹ്മാന്. സൈഡ് എഫക്ട് വന്നവരുണ്ട്, ഒരുപാട് തളർന്നവരുണ്ട്. കഴിഞ്ഞ സലാത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ ഇമ്രാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സൗദിയിൽ നിന്ന് അരന്റെ ഭാഗം തളർന്നിട്ട് താങ്ങിപ്പിടിച്ച് ഈ മജ്ലിസിലെ ദുആ കഴിഞ്ഞപ്പോൾ നടന്നുകൊണ്ട് ഈ മജ്ലിസിൽ നിന്ന് പോയ സന്തോഷം ഇന്ന് നേരത്തെ വന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരൻ ഈ മജ്ലിസിലുണ്ട്. എത്രയോ ആളുകൾ അരക്ക് തളർവാദം പിടിപെട്ട് അര കുഴഞ്ഞിട്ട് പല നിലക്കും ഒക്കെ തളർന്ന് കിടപ്പുള്ളവരുണ്ട്. ആര് വിഷമിച്ച് പ്രയാസപ്പെടുന്നവരുണ്ടോ ഹബീബിനെ കൊണ്ട് ആഫിയത്താക്കണം റഹ്മാന്. നടക്കാനുള്ള ആഫിയത്ത് നൽകണം റഹ്മാന്. അർഹമുറാഹിമായ അൽ മൽക്കുൽ ജബ്ബാറായ കുട്ടി രണ്ടും ഫൈൻഡായിട്ട് ഡയാലിസ് പോലും നടക്കാതെ കൈ കീറാൻ പറഞ്ഞിട്ടുണ്ട് തങ്ങളെ, എന്ത് ചെയ്യണമെന്ന് ചോദിച്ച ചെറുപ്പക്കാർ. അല്ലാഹുവേ ആഫിയത്താക്കണം റഹ്മാന്. കിഡ്നിയുടെ തകരാറ് മാറ്റണം റഹ്മാന്. ചെറിയ കുട്ടിയുൾപ്പെടെ സഹോദരിമാരുൾപ്പെടെ പ്രായമുള്ളവരുൾപ്പെടെ കിഡ്നിക്ക് തകരാറായിട്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ഡയാലിസ് ചെയ്യുന്നവരുണ്ട്. ഇന്നലെ ഒരു 10-40 വയസ്സുള്ള ഒരാൾ വന്നിട്ട് പറയാണ് തങ്ങള് ഇനി എനിക്ക് ഡയാലിസില്ലാതെ സുഖം കിട്ടണം, അതിന് ഞാൻ എന്ത് ചെയ്യണം എന്ന് വലിയ പ്രതീക്ഷയിലാണ് അദ്ദേഹം ചോദിക്കുന്നത്. അല്ലാഹ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആ സഹോദരൻ ഉൾപ്പെടെ
ആര് കിഡ്നിക്ക് തകരാറായി വിഷമിക്കുന്നോ നീ സുഖപ്പെടുത്തണം റഹ്മാന്, ആഫിയത്തിലാക്കണം അല്ലാ. ഞങ്ങളുടെ ഒരാളുടെയും കിഡ്നിക്കും ഹാർട്ടും ശരീരത്തിനും ആഘാതങ്ങൾക്കും വന്നു, നീ ഞെരുക്കം വരുത്തല്ല അല്ലാ, പ്രയാസപ്പെടുത്തല്ല അല്ലാ, നീ ഞെരുക്കത്തിലാക്കല്ല റഹ്മാന്, വേദനയിലാക്കല്ല റഹ്മാന്. റഹ്മുറഹിമായ അൽതിക്കുജ്ജാറായ മസ്ജിദിന് തകരാറുള്ളവരുണ്ട്, അത്യതൈമാനമുള്ളവരുണ്ട്, അർഹമുറാഹിമായ അല്ലാ ഹാർട്ടിന് ഓൾഫുള്ള കുട്ടികൾ, ഹാർട്ടിന് ബ്ലോക്ക് ഉള്ളവര്, ഹാർട്ടിന് ഓപ്പറേഷൻ നടന്നവര്, ഹാർട്ടിന് പ്രയാസമുള്ളവരുൾപ്പെടെ കൈകാൽ കടത്തിൽ കൊണ്ടും മൂലവേദന കൊണ്ടും വിഷമിക്കുന്നവര്, കാല് മുറിച്ചു മാറ്റാൻ രണ്ട് ഓപ്പറേഷൻ നടത്തി കാലിന്റെ നെരുപ്പ് ചുരുണ്ട് കയറി, ഇപ്പൊ നമ്മളെ ശരീരത്തിനോളം കാല് വണ്ണം വെച്ചിട്ട് ഇപ്പൊ കാല് തൊടന്റെ ഭാഗം മുറിച്ചാൽ ഡോക്ടർ പറഞ്ഞു ഞാൻ ഓപ്പറേഷത്തിന് സമ്മതിക്കാതെ കഴിഞ്ഞ സ്വലാത്തിന് വന്നു, ഇന്നും വന്നിട്ട്